ബിനീഷ് കോടിയേരിയുടെ പേരിൽ എന്തൊക്കെ സ്വത്തുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര കൊല്ലമായി ബിസിനസ് നടത്തുന്നു, എന്തൊക്കെയാണ് ആസ്തി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ NCB നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബംഗളൂരു കർണാടക സംസ്ഥാനത്തെ കേന്ദ്ര ഏജൻസികളുമായി ബന്ധമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്, അവരുമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിൽ ഏതാണ്ട് 10-12 സ്ഥാപനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ബിനീഷ് കോടിയേരിയുടെ ബിനാമി പേരുകളിലുള്ള ആളുകളുണ്ട്. അവരെയും അബ്ദുൽ ലത്തീഫ് അങ്ങനെയുള്ള ഒരുപാട് പേരെ ചോദ്യം ആനന്ദ് പത്മനാഭൻ അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു, വിശദമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് വളരെ മുമ്പോട്ട് പോയി എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ബിനീഷ് കോടിയേരിയെ ഇനിയും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ടും മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടും. മാത്രമല്ല ബിനീഷ് കോടിയേരിക്ക് ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കിട്ടിയെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ തിരുവനന്തപുരം മരുതൻകുഴിയിലെ വീട്, ആ വീട് ഇപ്പോൾ ED കണ്ടുകെട്ടും എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതൊക്കെ വ്യക്തമായ നടപടികൾ തന്നെയാണ്. ഒരുപാട് വീടുകളും അതുപോലെയുള്ള സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെ പാരിതോഷികം കിട്ടിയതായി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അച്ഛന്റെ സഹായത്തോടെ ചെയ്തു കൊടുക്കുകയാണോ അല്ലെങ്കിൽ കൊടുത്തതാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ധാരാളം സഹായങ്ങൾ പലർക്കും ഇദ്ദേഹം ചെയ്തു കൊടുത്തതായിട്ടാണ് അറിവ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരെയും സഹായിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണ് ബിനീഷ് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ റമീക്ക തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. തിരുവനന്തപുരത്ത് ഒരു പാറ്റൂരിൽ ഒരു വിവാദമായ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില വിവാദമായ ഒരു ഫ്ളാറ്റിനെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് വാർത്തകൾ വന്നിരുന്നു, ചർച്ചകൾ ആയിരുന്നു. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഫ്ളാറ്റ് ആരോ പാരിതോഷികമായി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. റിപ്പോർട്ടാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിച്ചാൽ, സർക്കാർ ഭൂമി കയ്യേറി പാറ്റൂരിൽ ഫ്ളാറ്റ് നിർമ്മിച്ച കേസിലും ബിനീഷ് കോടിയേരിയുടെ പങ്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പാറ്റൂർ ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ കേസുകൾ ഉത്ഭവിച്ച ഘട്ടത്തിൽ ബിനീഷ് ഇടപെട്ടതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല പാറ്റൂർ ഭൂമിയിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച ആർടെക് എന്ന കമ്പനിക്കെതിരെയായിരുന്നു അന്ന് UDF സർക്കാരിന്റെ കാലത്ത് കേസുകൾ ഉണ്ടായത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ കടന്നുവരുന്നത്. പാറ്റൂർ ഇടപാടിൽ IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉന്നതർ പ്രതികളാക്കപ്പെട്ടതോടെയാണ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിന് പ്രത്യുപകാരമായി നിർമ്മാണ കമ്പനി തിരുവനന്തപുരത്ത് വടുതക്കാട്ടുള്ള ആർടെക് കല്യാണിയിൽ ബിനീഷിന് ബിനാമി പേരിൽ ഒരു ഫ്ളാറ്റ് നൽകി എന്നാണ് വിവരം. ഈ ഫ്ളാറ്റിന്റെ ഉടമ, അതായത് ഈ ഫ്ളാറ്റ് ബിനാമി പേരിലാണ്, അപ്പോൾ ഈ ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ ഉടമയെ ചോദ്യം ചെയ്യും എന്നും അറിയാൻ കഴിയുന്നു. ബഹുനില ആഡംബര ഫ്ളാറ്റിൽ താമസക്കാർ പലതും ഉന്നത ഉദ്യോഗസ്ഥരാണ്. പാറ്റൂർ കേസിൽ മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ ഉൾപ്പെടെ 8 IAS ഉദ്യോഗസ്ഥരാണ് പ്രതികളായിട്ടുള്ളത്. 2.5 കോടി രൂപ വിലമതിക്കുന്ന പാറ്റൂരിലെ സർക്കാർ ഭൂമി കയ്യേറി ഫ്ളാറ്റ് നിർമ്മിച്ചു എന്ന പരാതിയിൽ ഏതാണ്ട് 4-5 കേസുകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. ലോകായുക്തയുടെ ഉത്തരവ് പ്രകാരം നേരത്തെ 16.5 സെന്റ് ജില്ലാ ഭരണകൂടം പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത്. ഈ കേസിന്റെ ബലഘട്ടത്തിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് ബിനീഷ് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ED ലഭിക്കുന്ന വിവരം. അപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും ബിനീഷ് കോടിയേരിയുടെ ഇടപെടലുകൾക്കും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കുമൊന്നും ഒരു മുട്ടുമുണ്ടാവുകയില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും, അദ്ദേഹത്തിന് അതിന് പ്രത്യുപകാരമായി പലതും ലഭിക്കും. അതുപോലെയുള്ള ഫ്ളാറ്റാണ് ഈ ഒരു വടതക്കാട്ടുള്ള ആർടെക് കല്യാണിയിൽ ബിനീഷിന് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ഇത് ഒരു ബിനാമി പേരിലാണ്. ഈ ബിനാമി ആയി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ ED ചോദ്യം ചെയ്യും എന്ന ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിക്കും ഇത് ഒരു കുറഞ്ഞ കാലയളവിൽ ഇതൊന്നും അന്വേഷിച്ച് തീർക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഒരു പ്രത്യേക രീതിയിലാണ്, സകലതും കുടഞ്ഞിട്ട് പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു കേസിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ കേസ് അതിപ്പോൾ എത്രയോ കാലങ്ങളായി എന്തെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സകലമാന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും, അതായത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഇതുപോലെ അഴിമതിയും ഉടായ്പും മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഏതിൽ ഇടപെട്ടാലും അതിനകത്ത് നന്മയോ അല്ലെങ്കിൽ അതിന് ജനോപകാരപ്രദമായ ഒരു കാര്യമോ ഒന്നും ഉണ്ടാകില്ല. അവനവന് ഉപകാരപ്രദമായ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കാലങ്ങളായി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അച്ഛൻ അറിയാതെ മകൻ ഇത്രയധികം കാര്യങ്ങളിൽ ഇടപെടുമോ എന്ന സംശയം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷവും BJP ഒക്കെ പലവട്ടം അത് ചോദിച്ചതുമാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന മകൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഒരു പിതാവ് അറിഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായും പിതാവിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. അതൊരു എക്സ്ക്യൂസായി പറയാൻ ഒരിക്കലും പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ന്യായീകരണമായി പറയാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഈ പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ ED ചോദ്യം ചെയ്ത ശേഷം ഈ ബിനാമി എന്ന് പറയപ്പെടുന്ന ആളെയും അതുപോലെ തന്നെ ബിനീഷ് കോടിയേരിയെ ഇനിയും ചോദ്യം ചെയ്ത ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്.